ക്രാമസോൾ ഫുഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും മുട്ടയും കൊണ്ട് രുചികരമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. അപ്പോൾ ഇത് കട്ട്ലറ്റിന്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഈ നാലുമണി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലെ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ്. പിന്നെ നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ പൊടി ആവശ്യത്തിന് വേണം. പിന്നെ കറിവേപ്പില ഒരു തണ്ട്, പച്ചമുളക് തേണ്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കാൽ ടീസ്പൂൺ എടുത്തേക്കുന്നത്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, ഗരം മസാല കാൽ ടീസ്പൂൺ, ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ ബ്രെഡ് ഞാനിവിടെ ഇതേപോലെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട്. ആ ബ്രെഡ് ഞാൻ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്ത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടോ ചേർത്താൽ മതി, ആവശ്യമില്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ആ മുട്ട ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മല്ലിയില വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ചേർക്കുന്നില്ല. അപ്പൊ നമ്മുടെ സവാളയും മുട്ടയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ആറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഒന്ന് ചൂടാറട്ടെ. അപ്പൊ നമുക്ക് ഈ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ ഇതേപോലെ ഇരിക്കണം. സവാളയും മുട്ടയൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച ബ്രെഡിന്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി.
उटी एड़कना नाम कट्लेट आकृति इतक अगे अल आकृति वेणाव अब नाम एल पीसिंग सैडिंग उड़कना करक्टी अब नमुक इतने सैड नुटी नमुक मैदल मुक नमें ब्रेडि पड़ी मुकना इतने मुकना इत ब्रेड फ्रेश पड़ी वाणे अब या ब्रेड क्रम्स मुकी अब मुकता मे अथवा ननव तौर मुकता मे ब्रेड क्रम्स इन नमुक फ्राई चेद अब ओइल चूड़ाटे नमक इंटे ती एप मीडियम फ्लैम वे पेट कई अब नमें ब्रेड मुट कट्लेट ना सूपर वन अंदा क्रिस्पी आईट वन अग ना सोफ्ट अब कहान ना टेस्ट अब एल ट्राई चेज नोक अब एल्षि लाइक निदाना चानल का सब्सक्रैबे अब कुंज बेल का अलगकूड़ी क्लिक ऑल ओप्शन अलगकूड़ी क्लिक ऐल वीडियो नोटिफिकेशन निरक्ट कू अब नमुक वीडियो अड़ दस।